ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ക്രിപ്റ്റോ മാർക്കറ്റ് ഇത്രയ്ക്ക് വോഴ്സായിട്ട് തകർന്നിട്ടുള്ളത് അതുപോലെ തന്നെ എന്തായിരിക്കണം ഇനി നമ്മുടെ ഒരു സ്ട്രാറ്റജി എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന പരിഗണിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ ലൈക്കും വളരെ വിലപ്പെട്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ബിറ്റ് കോയിൻ്റെ പ്രൈസിലേക്ക് കിടക്കാം കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ബിറ്റ് കോയിൻ കണ്ടിന്യൂസ് ആയിട്ട് താഴത്തേക്ക് ഫോളോ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സോ തേർട്ടി എയ്റ്റ് തൗസൻഡിൽ നിന്ന് തുടങ്ങിയ ഫോളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് എത്തി നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംതിങ് ഡോളറിലാണ് ഈ ഒരു ബിറ്റ് കോയിന്റെ തകർച്ച ബാക്കിയുള്ള ആൾക്കോയിൻസിലേക്കും നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് എന്തുകൊണ്ടാണ് ഇത്രയ്ക്കും വോഴ്സ് ആയിട്ടുള്ള രീതിയിൽ ബിറ്റ് കോയിൻ താഴത്തേക്ക് പോയത് എന്നൊന്ന് പരിശോധിക്കാം ഈ കഴിഞ്ഞ മെയ് അഞ്ചാം തീയതി ഫെഡിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു സോ അവര് അതിൽ കുറച്ച് കടുത്ത തീരുമാനങ്ങൾ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കഴിഞ്ഞ ഏപ്രിൽ കൂട്ടിയതിനെക്കാട്ടും ഇരട്ടിയായിട്ടാണ് അവർ കൂട്ടിയിട്ടിരിക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ മാസം അവർ ഇരുപത്തി ബേസിക് പോയിന്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയിരിക്കുന്നത് എന്നാൽ മെയ്യിലേക്ക് വന്നപ്പം അവര് കൂട്ടിയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി അതായത് അമ്പത് ബേസിക് പോയിന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയിട്ടുള്ളത് രണ്ടായിരത്തിന് ശേഷം അവർ കൂട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് അതായത് ഇരുപത്തിരണ്ട് വർഷത്തിലെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഫെഡിന്റെ ഭാഗത്തു നിന്നും കൂട്ടിയിട്ടുള്ളത് സോ അവർ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇൻഫ്ലേഷൻ റേറ്റും അതുപോലെ തന്നെ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ അവർക്ക് പറ്റുന്ന ഒരു മാർഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുക എന്ന് തന്നെയാണ് സോ ഫെഡിന്റെ കഴിഞ്ഞ മീറ്റിംഗിൽ അവർ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് വരും മീറ്റിംഗുകളിൽ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും അവർ ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ കൂട്ടുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇൻഫ്ലേഷനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ സോ ഈ ഒരു ഇടിവ് സ്റ്റോക്ക് മാർക്കറ്റിലും നല്ല രീതിയിൽ റിഫ്ലക്ട് ആയിട്ടുണ്ട് നമ്മുടെ ക്രിപ്റ്റോ മാർക്കറ്റിൽ മാത്രമല്ല സ്റ്റോക്കുകളും അത്യാവശ്യം നല്ല രീതിയിൽ താഴത്തേക്ക് തന്നെയാണ് പോയിട്ടുള്ളത് സോ ഇനി ഫെഡിന്റെ അടുത്ത മീറ്റിംഗ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ജൂൺ പതിനാല് പതിനഞ്ച് തീയതികളിലായിട്ടാണ് ഫെഡിന്റെ അടുത്ത മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ വരുന്നത് സോ ഇനി ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയതിന് ശേഷം ഇൻഫ്ലേഷൻ റേറ്റ് കൺട്രോൾ ആയോ ഇല്ലയോ എന്നൊക്കെയുള്ള സ്റ്റഡി നടത്തിയതിനു ശേഷം ആവശ്യം വന്നാൽ തീർച്ചയായിട്ടും അടുത്ത മാസവും കൂട്ടാനുള്ള സാധ്യതയുണ്ട് സോ നമ്മുടെ മാർക്കറ്റിന്റെ മൂവ്മെന്റും അതിന് അനുസരിച്ച് തന്നെയായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഇനിയും ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് നല്ല രീതിയിൽ താഴത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് സോ ഇത്തരത്തിലുള്ള ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ നമ്മുടെ സ്ട്രാറ്റജി എന്തായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള എല്ലാവിധ അത്യാവശ്യം എല്ലാവിധ കോയിൻസും നല്ല രീതിയിൽ അടിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഇത്തരത്തിലുള്ള ഒക്കെ നിങ്ങൾക്ക് കുറേച്ചെ കുറേച്ച വാങ്ങിച്ച് വെക്കാവുന്നതാണ് പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആവറേജ് ചെയ്തിട്ട് മാത്രം വാങ്ങിക്കുക ആവറേജ് ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ചാനലിട്ടിട്ടുണ്ട് താല്പര്യമുള്ളവരെ അണ്ട് മനസ്സിലാക്കുക മേ ബി ഇനിയും ബിറ്റ് കോയിൻ താഴത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അൾ കോയിൻസിൻ്റെ വില ഇനിയും താഴത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആവറേജ് ചെയ്തിട്ട് നല്ല നല്ല കോയിൻസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക മെയിൻ കോയിൻസിലൊക്കെ ട്രേഡ് ചെയ്യുന്നത് തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കുക സോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലെ അപ്ഡേറ്റിൽ പറയാനായിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടു വരുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ